നമസ്കാരം. ഓം നമശിവായ. ഹരഹര മഹാദേവ. ഇന്ന് മഹാശിവരാത്രി. ലോകൈക നന്മയ്ക്കായി ഭഗവാൻ ശിവൻ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ. ശിവഭഗവാന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ തന്നെ അത് എല്ലാം കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ രീതികളും ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ ജീവിതവും പോലും ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ. ഭഗവാൻ ശിവന്റെ ചിലർക്കെങ്കിലും അറിയാവുന്നതും എന്നാൽ പലർക്കും അറിയാൻ സാധിക്കാത്തതുമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഓം നമശിവായ മന്ത്രത്തിൽ നിന്ന് തുടങ്ങാം. കാർബൺ തന്തുക്കൾ നിറച്ച അടച്ചിട്ട ഒരു മുറിയിൽ ഓം നമശിവായ എന്ന് ശരിയായ രീതിയിൽ ഒരു വ്യക്തി ഉച്ചരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ രൂപം ഈ കാർബൺ തന്തുക്കളിലൂടെ കാണാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ശംഖുലി, ഭഗവാന്റെ ഡമരുനാദം എല്ലാം ശാസ്ത്രീയമായി തന്നെ ശബ്ദതരംഗങ്ങളാൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന് നമ്മുടെ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം തിങ്കളാഴ്ചയാണത്രേ. ശിവൻ എന്ന പദത്തിന് അർത്ഥമുണ്ട്. മംഗളം, ഐശ്വര്യം, നന്മ, പൂർണത എന്നൊക്കെയാണ് ഈ പദത്തിന് അർത്ഥം വരിക. പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ, എത്രയധികം പോസിറ്റീവ് എനർജിയാണ് ഈ അക്ഷരങ്ങൾക്ക്, ഈ മന്ത്രോച്ചാരണത്തിന് ഉള്ളത് എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. വാസുകിയാണ് ഭഗവാന്റെ ആഭരണം. അംഗരാഗമായി ഭഗവാൻ അണിയുന്നത് ഭസ്മമാണ്. നമ്മൾ ചുടലഭസ്മം എന്ന് വിളിക്കുമ്പോഴും അതിൽ ആത്മാവിൻ്റെ, ജീവന്റെ തുടിപ്പുകളുടെ ബാക്കിപത്രമായിട്ടാണ് ഭഗവാൻ ഭസ്മമണിയുന്നത് എന്നാണ് വിശ്വാസം. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ കൂവളം, എരിക്ക എന്നിവയാണ്. തിരുവാതിരവ്രതം, അതുപോലെ പ്രദോഷവ്രതം, ശിവരാത്രി എന്നിവയാണ് പ്രധാനപ്പെട്ട വ്രതങ്ങൾ. ഭഗവാന്റെ വാഹനം നന്ദികേശനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആയുധങ്ങൾ പലതുണ്ട് എങ്കിലും തൃശൂലമാണ് ഏറ്റവും പ്രധാനം. പ്രധാന ഭൂതഗണം നന്ദികേശ്വരൻ തന്നെ. സർവലോക ഗുരുഭാവം ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ഭഗവാനിൽ കുടികൊള്ളുന്നതായി പറയപ്പെടുന്നു. ഭഗവാന്റെ നടരാജഭാവം സംഹാരഭാവമാണ്. താണ്ഡവ നൃത്തം സംഹാര നൃത്തമായി നമ്മൾ കാണുന്നുമുണ്ടല്ലോ. രോഗരക്ഷാഭാവത്തിലും ഭഗവാനുണ്ട്. വൈദ്യനാഥൻ, വൈദീശ്വരൻ എന്ന് ഭഗവാന് പേര് വന്നത് അങ്ങനെയാണത്രേ. ലിംഗ ആരാധനാഭാവത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പ്രധാന അഭിഷേക വസ്തുക്കളായി കാണുന്നത് ക്ഷീരവും ജലവുമാണ്. ജലധാരയും ക്ഷീരധാരയും നമ്മൾ വഴിപാടായി നടത്താറുമുണ്ടല്ലോ. ഭഗവാന്റെ പ്രധാനപ്പെട്ട പൂജ മൃത്യുഞ്ജയ ഹവനം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പൂജയാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിലെ ഒരു മൂർത്തിയും സംഹാരത്തിൻ്റെ ദേവനുമാണ് ശിവൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഹിമവാന്റെ പുത്രിയായ ദേവി പാർവതിക്കൊപ്പം ഭഗവാൻ മേവുന്നു. ദേവന്മാരുടെയും ദേവനായി, ദേവദേവനായി ഭഗവാനെ ആരാധിക്കുന്നു. ശിവന്റെ ആയുസ് വിഷ്ണുവിന്റെ ആയുസ്സിന്റെ ഇരട്ടിയാണ് എന്ന് പറയപ്പെടുന്നു. ഗംഗയെ ശിവൻ ശിരസിൽ വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിവന് കബർദം എന്നു പേരുള്ള ചുവന്ന ഒരു ജടയുണ്ട്. അതാരും അധികം അറിയാൻ സാധ്യതയില്ല. ശിവന്റെ ശിരസിൽ ഗംഗയും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു. മൂന്ന് കണ്ണുകൾ, മൂന്ന് തൃക്കണ്ണുകൾ, നെറ്റിയിലെ മൂന്നാം കണ്ണ് അഗ്നിമയമാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. ശിവൻ തന്റെ പ്രധാന ആയുധമായ തൃശൂലം സദാ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ശിവന്റെ കഴുത്തിൽ മനുഷ്യ തലയോടുകൾ കോർത്തുണ്ടാക്കിയ മുണ്ടമാല അണിയുന്നു. ശിവൻ ഉടുക്കുന്നത് പുലിത്തോലും പുതയ്ക്കുന്നത് ആനത്തോലുമാണ്. ഭഗവാൻ രണ്ട് കൈയുള്ള ദേവനായും എട്ടും പത്തും കൈകളുള്ള വിശ്വരൂപ ദേവനായും വർണ്ണിക്കപ്പെടാറുണ്ട്. ഭഗവാന്റെ സർവാംഗങ്ങളിലും പാമ്പുകൾ ആഭരണമായി ശോഭിക്കുന്നു. സർപ്പഭൂഷണൻ എന്ന് ഭഗവാന് പേര് വന്നത് അങ്ങനെയാണല്ലോ. ഭഗവാൻ മിക്കവാറും എല്ലാ ദേവാസുര യുദ്ധങ്ങളിലും പങ്കെടുക്കുകയും നിരവധി അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാരതത്തിൽ ശിവലിംഗത്തെ പൂജിക്കുന്ന സമ്പ്രദായമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ കൽപ്പത്തിന്റെ അന്ത്യത്തിലും ഭഗവാൻ ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ പരാശക്തിയിൽ ലയിച്ചു ചേരുകയും വീണ്ടും സൃഷ്ടികാലത്ത് അവതരിക്കുകയും ചെയ്യുന്നതായി വിശ്വസിക്കുന്നു. ഭൈരവൻ, ഭദ്രകാളി, വീരഭദ്രൻ എന്നിവരാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭൂതഗണങ്ങൾ. ഗണപതി, സുബ്രഹ്മണ്യൻ, ശ്രീധർമ്മശാസ്താവ് എന്നിവർ പുത്രന്മാരായി ഭഗവാനുണ്ട്. കടും നീല നിറമുള്ള കഴുത്ത്, ഇതുമൂലം ഭഗവാൻ നീലലോഹിതൻ എന്നും നീലകണ്ഠൻ എന്നും അറിയപ്പെടുന്നു. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം,
ശിവമാർഗ പ്രണയതാരം പ്രണദോസ്മി സദാശിവം. ഭസ്മഭൂഷിതനാണ് മഹാദേവൻ എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഭസ്മം ശിവതത്വത്തെ സൂചിപ്പിക്കുന്നു. സംഹാരമൂർത്തിയായ മഹാദേവൻ എല്ലാ ജീവജാലങ്ങളെയും ഭസ്മീകരിച്ചുകൊണ്ട് ശുദ്ധമാക്കുന്നു. പശുവിൻ്റെ പാല്, തൈര്, വെണ്ണ, ഗോമൂത്രം, ചാണകം എന്നിവ ഉൾപ്പെടുന്ന പഞ്ചഗവ്യത്തിൽ ഒന്നായ ചാണകം അഗ്നിയിൽ നീറ്റിയെടുക്കുന്നതാണ് ഭസ്മം. അഗ്നിശുദ്ധി ചെയ്തത് എന്ന കാരണത്താൽ ഭസ്മം ഏറ്റവും പരിശുദ്ധമായ പ്രസാദമായും കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ എല്ലാം കഴിഞ്ഞ് അവശേഷിക്കുന്നത് ഭസ്മമാണ് എന്നതും നമുക്ക് അറിയാമല്ലോ. ഭസ്മത്തെ നശിപ്പിക്കുവാൻ ഒന്നിനും സാധിക്കില്ല, ഭസ്മത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. മറ്റ് ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് ഭഗവാൻ ശിവൻ. കയ്യിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ഭഗവാനെ വർണ്ണിക്കാറുണ്ട്. ചഞ്ചല ചിത്തത്തിൽ നിന്ന് ശിവൻ മോചിതനാണ് എന്നാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു മാനിനെപ്പോലെ ചാടിപ്പോകുന്നു. എന്നാൽ ഭഗവാൻ സർവജ്ഞാനിയും നിർവികാരനും നിർവികൽപ്പനുമാണ്. ഭഗവാന്റെ വാഹനം നന്ദികേശ്വരൻ. പശുപതി എന്നൊരു നാമവും അതുകൊണ്ട് ഭഗവാനുണ്ട്. മൃഗങ്ങളുടെ എല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കിനർത്ഥം. മനുഷ്യരൂപത്തിലും ചിലപ്പോൾ നന്ദികേശനെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. ശിവന്റെ ഒരു പരമഭക്തനാണ് നന്ദികേശ്വരൻ എന്ന കാര്യം അറിയാമല്ലോ. ഇനി ശിവലിംഗത്തിലേക്ക് വരാം. ശിവലിംഗത്തിന് 7 ഭാഗങ്ങൾ കാണപ്പെടുന്നു. അത് വെറും ഒരു ലിംഗ സങ്കല്പമല്ല, അതൊരു മൂർത്തി സങ്കല്പമാണ്. ശിവലിംഗത്തിന് പാദുകം, ജഗതി, കുമുദം, ഗളം, ഗളപ്പടി, ലിംഗം, ഓവ് എന്നീ ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ ഓരോ ആരാധനാക്രമവും വ്യത്യസ്തമാണ്. ഇങ്ങനെ എത്രയെത്ര വ്യത്യസ്തമായ ഭക്തിയുടെ, മനുഷ്യ ജീവിതത്തിൻ്റെ, ലോകത്തിൻ്റെ, വിവിധ ഗ്രഹങ്ങളുടെ, സൂര്യൻ്റെ ഒക്കെ ഭാവമാണ് ഭഗവാൻ ശിവൻ എന്നറിയാമോ? ഭഗവാൻ ശിവനെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും തീരില്ല. എങ്കിലും സമയക്കുറവ് മൂലം ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇത്രയും പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നു. ഓം നമശിവായ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.